സീമാസിന്റെ കർക്കടക കിഴിവ് 5 മുതൽ 50% വരെ. കർക്കടക കിഴിവ് അടിപൊളി കിഴിവ്. സീമാസ് വെഡിംഗ് കളക്ഷൻ തൊടുപുഴ അങ്കമാലി ആലുവ പെരുമ്പാവൂർ. അത് പിന്നെ അറിയില്ലേ. ജില്ലാ ജഡ്ജി ഇടപെട്ടു. മുട്ടം കോടതി റോഡിലെ പാലത്തിന് ഫണ്ടായി. നിരവധി പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള റോഡിലെ പാലത്തിന്റെ വീതി കുറവിന് പരിഹാരം കാണണമെന്ന് ദീർഘനാളായ ആവശ്യം അവഗണിക്കപ്പെട്ടു വരവെയാണ് ജില്ലാ ജഡ്ജിയുടെ ഇടപെടൽ. ജനപ്രതിനിധികളെ വിളിച്ചു വരുത്തി ജഡ്ജി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു. ജോലിക്ക് DPC അംഗീകാരവുമായി. മുട്ടം ജില്ലാ കോടതിയിലേക്കുള്ള പാലത്തിൻ്റെ വീതി കൂട്ടൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷം രൂപയ്ക്ക് DPC അംഗീകാരമായി കഴിഞ്ഞു. AS TS കൂടി ലഭിച്ചാൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കാനാകും. പാലത്തിന് വീതി കൂട്ടണമെന്ന ആവശ്യത്തിന് കൊല്ലങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ജില്ലാ ജഡ്ജിയുടെ ഇടപെടലോടെയാണ് നടപടികൾ ആരംഭിച്ചത്. പാലത്തിന് വീതി കൂട്ടണമെന്ന് ജില്ലാ ജഡ്ജി ശശികുമാർ ജനപ്രതിനിധികളെ വിളിച്ചു വരുത്തി ആവശ്യപ്പെടുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ ജോമോൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CV സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ബിജു എന്നിവരെയാണ് ജഡ്ജി വിളിച്ചു വരുത്തിയത്. ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം CV സുനിത ഉറപ്പു നൽകുകയും ചെയ്തു. ഈ ഉറപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. 14 കോടതികൾ ഉൾപ്പെടുന്ന ജില്ലാ കോടതി സമുച്ചയം ഉൾപ്പെടെ നിരവധി പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള വഴിയാണ് ഈ പാലം. ജില്ലാ ഹോമിയോ ആശുപത്രി, IHRD, ജില്ലാ ജയിൽ, പോളിടെക്നിക്, വ്യവസായ കേന്ദ്രം തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്ക് ഈ പാലം കടന്നു വേണം സഞ്ചരിക്കാൻ. പാലത്തിന്റെ വീതി കുറവ് മൂലം വലിയ ഗതാഗത പ്രതിസന്ധിയാണ് ഈ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. വിവിധ സംഘടനകൾ, ബാർ അസോസിയേഷൻ എന്നിവരെല്ലാം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പ്രശ്നപരിഹാരത്തിന് അവസാനം നീതിപീഠം കനിയേണ്ടി വന്നു.